കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു, കെ ഫോൺ. അതായത് 20 ലക്ഷം പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പൊതുജനങ്ങൾക്കായിട്ട് ഇന്റർനെറ്റ് സൗകര്യം അല്ലെങ്കിൽ ഇന്റർനെറ്റ് ശൃംഖല അവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ വിവിധ ജില്ലകളിലായിട്ട് ഈ പദ്ധതി അല്ലെങ്കിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം എത്രത്തോളം ഇത് ഗുണകരമാണ്, പൊതുജനങ്ങൾക്ക് എത്രത്തോളം ഇത് ഗുണകരമാണ് എന്നുള്ളത് നമുക്ക് ഇവരോട്, നമ്മുടെ പൊതുജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നല്ല കാര്യമാണ്, കാരണം ഗ്രാമങ്ങളിലുള്ളവർക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് അല്ലേ. എന്തായാലും നല്ല കാര്യമാണ്, നല്ലതാണ്. പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കും ഒരു നല്ല അഭിപ്രായമാണ് വികസനത്തിന് പറഞ്ഞത്. അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതെന്ന് എനിക്ക് തോന്നണേ, പാവങ്ങൾക്കുള്ള ഒരു ഉപകാരമുള്ളതെന്നാണ് തോന്നുന്നത്. പൊതുജനങ്ങൾക്ക് പ്രയോജനം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലില്ല. ഇതേ കുറച്ച് അത്യാവശ്യം ചില ആളുകൾക്ക് മാത്രമേ ഇറങ്ങി ചെല്ലുന്ന കേസാണ്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് ഗുണമാണ്, അത് എത്താറില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BPL APL സിസ്റ്റം ഉണ്ട്, അതിലിപ്പോൾ സാധാരണ അർഹതപ്പെട്ട ആളുകൾക്ക് മഞ്ഞക്കാർഡ് പോലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. അവരല്ലാത്ത വിഭാഗം ആളുകളാണ് ഉപയോഗിക്കുന്നത്. അതേ രീതി തന്നെയാണ് കെഫോണിൻ്റെ കേസ് വരുന്നത്. അവർക്ക് ചില ആൾക്ക് കിട്ടുന്നു, ചില ആൾ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. എത്തിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരളയിൽ ഇപ്പോൾ ഇല്ലാണ്ടായിപ്പോയില്ലേ, അത് തന്നെയാണ് കെഫോൺ ആവാൻ പോണത്. എല്ലാവർക്കും ജനങ്ങളിലേക്ക് എത്തിക്കിട്ടുകയാണെങ്കിൽ നല്ലത്. ഒരേ ഗ്രാമങ്ങളിലേക്ക് എല്ലാ വാർഡിലും 25 എണ്ണം വെച്ച് കൊടുത്തഞ്ഞാൽ വിജയിച്ചു. 25 എണ്ണം കൊടുക്കാൻ ഈ സർക്കാരിന് പറ്റില്ല. കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമാണ്. ശൃംഖല കിട്ടാതെ പറഞ്ഞാൽ എല്ലാ റേഷൻ കടകളിലും എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മറ്റേ ഇപോസ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഈ റേഷൻ തന്നെ ഒരുപാട് തകരാറായി കിടക്കുകയാണ്. ഉപകാരപ്രദം അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ മറ്റേ സ്വകാര്യ മേഖലയിൽ തന്നെ അതേ റേറ്റിൽ കിട്ടുന്നുണ്ട് പലയിടത്തും. പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ഉൾഗ്രാമങ്ങളിലോട് കിട്ടാൻ കൊടുക്കുക, അത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പലയിടത്തും ഇൻ്റർനെറ്റ് കിട്ടാത്ത പല സ്ഥലങ്ങളിലും ഉണ്ട്, പല കൂടുതൽ സ്ഥലങ്ങളിലും ഇല്ലാത്തതാണ്. റിമോട്ട് ഏരിയയിൽ ഒരിടത്തും കിട്ടാറില്ല. അപ്പോൾ അവിടെ അതിന് പറ്റിയതാണ്. അല്ലാതെ നമ്മളെപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ പിന്നെ ഏതായിരുന്നാലും മതി എന്നുള്ളതാണ്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അത് ജനങ്ങളെ കയ്യിരിക്കുകയാണ്. ജനങ്ങളാണ് ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്, തള്ളിക്കളയണത് ഉൾക്കൊള്ളണം. വേറെ ഇല്ലാത്ത ഒരു പദ്ധതികളും ഇല്ലല്ലോ. പക്ഷേ ജനങ്ങളല്ലേ അത് രാഷ്ട്രീയ പാരിറ്റും തള്ളിക്കളയണതും ഉൾക്കൊള്ളണത്. നല്ലൊരു പദ്ധതിയാണ്, നല്ലതാണ്, നടക്കുകയാണെങ്കിൽ.